അപ്പൊ അത് നമ്മള് ബീഫ് കറിയാണ് ഉണ്ടാക്കണ. അപ്പം ഉള്ളി അരിയാണ്. ഇവിടെ പ്ലാനിങ് ഉണ്ടായിരുന്നു, കരയുടെ കണക്ക് കണ്ണു കാണിക്കണം. ഞാൻ വിചാരിച്ചത് ഉള്ളി അരിയുമ്പോ കരയുടെ കണക്ക് കണ്ണു കാണിക്കണം എന്നാണ് വിചാരിച്ച. പക്ഷേ കണ്ട് കാണാൻ അറിയാം ഉള്ളി അരിയാണ്. അപ്പൊ ഞാൻ എടുത്തോണ്ടിരുന്നപ്പോ കണ്ണീര് വന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. ഈ മുളകൊക്കെ ഇട്ട് ചതക്കണം. ചതച്ചിട്ടൊക്കെ ബാക്കി ഇല്ല, ഇതിടണം ഇതിടണം ഇതൊക്കെ എല്ലാം ഇതിടണം. എല്ലാം ഇട്ടിട്ട് വിളിക്കാം. ഓക്കെ, അത് വിളിക്കാം, ഇട്ടിട്ട് വരാം. എല്ലാം ചതച്ച് വെച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ വേണമെന്ന് അറിയാമോ? അതിന്റെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അതിനേക്കാൾ ഉപരി മിക്സിയും വേണം. ഇതും ചെറുക്കനാ അടിച്ചു കൊല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാ മതി ഇങ്ങോട്ട്. ഞാൻ അടിപൊളിയായിട്ട് ബീഫ് കറി വെക്കും. ബീഫ് കറിയൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത്. നിങ്ങൾ മനസ്സിലാകണം, ബീഫ് കറി ഒക്കെ ഉണ്ടാകാൻ ഒത്തിരി കഷ്ടപ്പാടുന്നു. വെച്ചോർക്ക് ഭയങ്കര വലിയ ആംഗിള്. വളരെ കഷ്ടത്തിലാണ് സംസാരിച്ചത്. ഉള്ളിയെ കഴിഞ്ഞ് കണ്ണ കണ്ണൊക്കെ ഒരു പരുവത്തിയിരിക്കും. കഴിഞ്ഞിട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിട്ട് മൂന്ന് വട്ടമായത്. ടെൻഷൻ ചെയ്യണം. കുക്കറിനകത്ത് നമുക്ക് ബീഫ് ഇടാം, കഴുകി വെച്ച ബീഫ് അതിടാം. അത് കഴിഞ്ഞിട്ട് വലിയ ഉള്ളി, ഇത് മൂന്നെണ്ണം ഉണ്ട് വലിയ ഉള്ളി. പിന്നെ തക്കാളി, മല്ലിയില, ഇത് പീച്ചിട്ടുണ്ട്, ഒഴിച്ച് മടക്കിയിട്ടുണ്ട്. പിന്നെ അതെന്താണ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിട്ട് കൊടുക്കണം. കയ്യിപ്പം നീറാൻ തുടങ്ങും, അതാണ് കുഴപ്പം. തുള്ളി വെള്ളം ഇരുന്നു പിന്നെ തുപ്പര മഞ്ഞപ്പൊടി, തുപ്പര മതി കുറച്ച് പൊടി. അനീതിക്കെതിരെ ഞാൻ സംസാരിക്കും. തുപ്പര ഉപ്പ്, തുപ്പര ആയിരിക്കണം. ബാക്കിയാണ് നിങ്ങളെ നാട്ടിൽ തുപ്പര ഇതാണോ? എന്ത് എടുത്തത് കൊള്ളിട്ട് വറുത്ത് വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, അത് ഇങ്ങനെ ഇട്ടു കൊടുക്കാം. കുറച്ച് വറുത്തതാണ്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം, അല്ല പച്ച വെളിച്ചെണ്ണ തുപ്പുരം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ വെറൈറ്റി ആണ് ഗൈസ്.
ഓക്കേ അടുത്ത ആ വേവിക്കാം വേവിക്കാം ചൂടുണ്ടോ എന്ന് കത്തി. ഓ പാത്രം കണ്ടു. ഓ ഇതിന്റെ കാണിച്ചാൽ അത് ആക്ച്വലി ഇതിന്റെ ഇത് പോയതല്ല, ഇത് ഇതാണ് കരിഞ്ഞു പോയതാണ് കണ്ട. ഇത് ഇതിന്റെ നോൺ സ്റ്റിക്ക് പോയതല്ല, ഇവിടെ വൃത്തിയായില്ലെന്നൊന്നുമല്ല, ഇവിടെ ചോറ് വെച്ച് കുക്കറിൽ ചോറ് വെച്ചപ്പോ എല്ലാം കൂടെ തെറിച്ച് വിടാം, അതാണ് ഇങ്ങനെ കിടക്കണം. അപ്പൊ ഇനി ശേഷം സ്ക്രീനിൽ കാണാം. അപ്പൊ നല്ല കുറുകിയ കറിയിട്ടുണ്ട, നല്ല കറിയാണ്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. വാവ് സൂപ്പർ. ചോറിനോട് പോയി മതി തിളക്കിയത് പോ. അപ്പൊ അടിപൊളി കറിയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടിപൊളി കറി വെക്കുന്നത്.